പുറകിൽ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ തോമസ് ചാണ്ടിയുടെ പിന്നെ ലേക്ക് പാലസ് റിസോർട്ട്സുകൾ. സമയം 5:30 ആയിട്ടോ. ഇപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സമയമാണ്. ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും കുറച്ച് മയക്കത്തിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും ഈ സമയമായപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കാണണ്ട. അപ്പോൾ എല്ലാവരും ഇൻട്രസ്റ്റ് ആയിട്ട് ഇവിടെ മേലെ കയറി വന്നിട്ട് നമുക്ക് കരിക്കൊക്കെ ഉണ്ടല്ലോ, കയറി ഇടാൻ പറ്റുമോ? ബാബാ മുകളിൽ കരിക്കൊക്കെ ഉണ്ട്, ഇടാൻ പറ്റുമോ? കയറോ നീ. നമ്മുടെ ബോട്ട് ജസ്റ്റ് കരൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ചു. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് പിന്നെ മീൻ ഇതൊക്കെ എക്സ്ട്രാ ആയിട്ട് വേണോ, ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ എല്ലാം ഇവിടുന്ന് കിട്ടും. പിന്നെ ഇവിടെ ചെറിയൊരു വിനോദമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രാവിനെ ഒന്നിനോ പുറത്തിരുത്തി കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതിന് പുറത്തിറങ്ങി കേട്ടോ. അപ്പം മീനൊക്കെ വേണമെങ്കിൽ ഇവിടെ നോക്കാം കേട്ടോ. ഓക്കെയാണ് കൊടുത്ത. എന്ത് മീൻ അത്? നൈ മീൻ. ഈ വലുതോ? ഇത് കരിമീൻ. ആ കരിമീൻ. കൊഞ്ചി. ചെമ്മീൻ. ഇത് കിലോ 1500 രൂപയാണ്. ഇതിന് ഇത് കിലോ 1200 രൂപ. ഇവിടെ കൂടുതലാണല്ലേ. ഇതാട്ടോ ഞണ്ട്. ഞണ്ടുണ്ട്, ഒക്കെ മുടിഞ്ഞ വിലയായിരിക്കും കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നേക്കാളും ഇവിടെ വില കൂടുതലാണല്ലോ. മീനെല്ലാം വില കൂടുതലാണ്. നമ്മൾ നമ്മുടെ ബോട്ട് ഇവിടെ നിൽക്കണു കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്, കിച്ചണിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കരിമീൻ ഓൾറെഡി അവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് നെയ്മീൻ മേടിച്ചിട്ടുണ്ട്. ഓക്കെ. ഓരോ ബോട്ടുകളും ഇവിടെ വരും കേട്ടോ. ഇവിടെ വന്ന് മീൻ മേടിക്കാൻ വേണ്ടി ഈ കരക്കടുപ്പിക്കും. ഇവിടെ അടുപ്പിച്ച് നിർത്തിയിട്ട് ഇവിടെ ഇളനീയൊക്കെ ഉണ്ട്. ഇളനീ കുടിക്കേണ്ടവർക്ക് ഇളനീ കുടിക്കാം. പിന്നെ മീൻ മേടിക്കേണ്ടവർക്ക് എല്ലാ ഐറ്റംസ് മീനുകളും ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഒരു വിനോദമാണ് കേട്ടോ ഇത്. കണ്ടോ, പിന്നെ പരുന്തിനെ കയ്യിലെടുത്തിട്ടുള്ള സാഹസത്തിന് തിരഞ്ഞെടുക്കാം. റസാക്കാക്ക അത് പോയി പോയി പോയി. വീണ്ടും കരക്കടുപ്പിക്കാൻ തോന്നുന്നുണ്ടല്ലേ. നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് ആട്ടോ. ഇനി ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ സമയമാണ്. അപ്പോൾ കുറച്ചു നേരം ഇനി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു കരക്കൊതുക്കിയിട്ട് ഇങ്ങനെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പുറത്തൊക്കെ വേറെ ബോട്ടുകളൊക്കെ ഒന്ന് നിർത്തിയിട്ടുണ്ട്. 1500-ൽ കൂടുതൽ രജിസ്റ്റേർഡ് ബോട്ടുകൾ ഇവിടെ ഓടുന്നുണ്ടാണ്. ഹൗസ് ബോട്ട് ഇവിടെ ചെറുതും പലതൊക്കെ ആയിട്ട് പല സൈസിലും ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ഈ പ്രദേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം തന്നെ ഒരു അവരുടെ ട്രാൻസ്പോർട്ടിംഗ് ഒക്കെ വെള്ളത്തിലാണ്. നമ്മൾ സാധാരണ സ്ഥലങ്ങളിൽ ബസ്സും മറ്റേ ഓട്ടോറിക്ഷയൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇവർ ട്രാൻസ്പോർട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ബോട്ടുകൾ ഒരുപാട് സർവീസ് നടത്തുന്നുണ്ടാവും. ഈ ഭാഗത്തില്ല, പക്ഷേ അപ്പുറത്തെ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ദൈനംദിന ജീവിതം തന്നെ എപ്പോഴും ബോട്ടിലെ ബോട്ട് സൈഡാക്കിയ ഗ്യാപ്പിൽ ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങി. ഇവിടെ ഇപ്പോഴത്തെ സൈഡ് ഫുള്ള് പാടാണ് കേട്ടോ. ഈ ഫുള്ള് നെൽപ്പാടാണ്. നമ്മുടെ ബോട്ട് ഇങ്ങനെ കാണാം കേട്ടോ.
ഇതാണ് നമ്മുടെ ബോട്ട്. ഡ്രൈവർ നിർത്തിയിട്ട് നല്ല ഉറക്കാണ്. പ്ലാസ്റ്റിക് ഒക്കെ ഇവിടെ കൊടുന്ന് കുറെ കൂട്ടിയിട്ടിട്ടുണ്ട്. മറ്റുള്ള ബോട്ടുകളൊക്കെ ഇവിടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. കരിക്കൊക്കെ ഉണ്ടല്ലോ, കയറി ഇടാൻ പറ്റുമോ ബാബാ? മുകളിൽ കരിക്കൊക്കെ ഉണ്ട്, ഇടാൻ പറ്റുമോ? കയറോ നീ? കയറാ, കയറിട്ടിട് നമ്മുടെ തന്നെയാണ്. നമ്മുടെ അപ്പുറത്ത് നല്ലൊരു അടിപൊളി പാടുണ്ട്, പാടത്ത് കറങ്ങിപ്പോയാലോ. അപ്പം നമ്മുടെ ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചോറും പിന്നെ കരിമീനും നെയ്മീനൊക്കെ, നെയ്മീനല്ല റസാക്ക നമ്മൾ മേടിച്ചത് നേരത്തെ. ആ നെയ്മീനുണ്ട്, കരിമീൻ ഇപ്പോൾ കൂട്ടിയിട്ടൊരു ഫുഡ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഇങ്ങനെ വന്ന് പിന്നെ ഇതിൻ്റെ നമ്മളെ ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ കഥകൾ നമ്മളത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒന്നുമില്ല, അപ്പോൾ നമുക്ക് ഈ കായലിൻ്റെ ഈ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വീടുകൾ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളിങ്ങനെ ചേട്ടനോട് ചോദിച്ചറിയാം ഈ വീട്ടിലവരൊക്കെ എങ്ങനെയാണ് താമസിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇവർ ജസ്റ്റ് ഉണ്ടോ, ഒരടി വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ വീടൊക്കെ വെള്ളത്തിലായിരിക്കും. ആ ഒരു കണ്ടീഷനിലാണ് ഇവരുടെ ജീവിതം. പക്ഷേ കുട്ടനാട്, ആ കുട്ടനാട് മൊത്തം, ഇപ്പോൾ കുട്ടനാട് റീജിയനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടനാടൻ പാടങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇവരുടെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വല വീശും. അപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ബോട്ടുകളൊക്കെ ഒരു അഞ്ചരാവുന്നതോടുകൂടി ഏതെങ്കിലും കരയ്ക്ക് ഒതുക്കി നിർത്തും. പിന്നെ ഇവിടെ ഈ ഇവിടെയുള്ള ആളുകളുടെ ഒരു പിന്നെ പ്രക്രിയ നടക്കുക, അതായത് ഉപജീവന മാർഗമായിട്ട് ആ ചെറിയ വെള്ളത്തിൽ ഇറങ്ങി പോകുന്നവര് അങ്ങനെയാണ്. അപ്പൊ ഇവിടെയുള്ള ആളുകളുടെ ജീവിതമാണ് കേട്ടോ. അപ്പൊ ഇവര് ഭയങ്കര റിസ്ക് എടുത്താണ് ജീവിക്കുന്നത് നമുക്ക് തോന്നും. പക്ഷെ അവര് ഓരോ ദിവസം നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. വൈകുന്നേരം മീന് പിടിച്ച് ഒരു 1,000-1,500-2,000 രൂപയുടെ മീൻ ഒരു ദിവസം അവർ ഓരോ ദിവസവും ഇട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കായിട്ടുള്ള അനുവദിച്ചു കൊടുത്തുള്ള സമയമാണ് വൈകുന്നേരം 5:00. അപ്പോൾ ബോട്ടുകളെല്ലാം സർവീസും സ്റ്റോപ്പ് ചെയ്യും, അങ്ങനെയാണ്. പിന്നെ ഇവരുടെ പിന്നെ മറ്റുള്ള മാർക്കറ്റ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇവർ ഇപ്പോൾ ഇവിടുന്ന് ഷട്ടിലടിക്കുന്ന ബോട്ടുകൾ ഒരുപാടുണ്ട്. അത് ഇവരെ കൂട്ടി ടൗണിലേക്ക് പോകും. ഇപ്പോൾ ടൗണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവർ ഒരു ഒരാഴ്ചത്തേക്കുള്ള ഫുഡൊക്കെ മൊത്തം കൂടുന്ന ഇവർ വീട്ടിൽ വന്ന് ഡബ് ചെയ്യും. അങ്ങനെയാണ് ഇവരുടെ ജീവിതം. മഴക്കാലം ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ ഇവർ പിന്നെ ബുദ്ധിമുട്ടാകും. അപ്പോൾ ആ സമയത്ത് മാത്രം ഇവർ വേറെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റലാണ്, ക്യാമ്പുകളിലേക്ക് മറ്റൊക്കെ മാറ്റം. അപ്പോൾ നമ്മൾ വീണ്ടും വേമ്പനാട്ട് കായലിൻ്റെ അതിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബോട്ടുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ബോട്ടുകളും ഈ സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരും. ഇനിയിപ്പോൾ ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്ക് എല്ലാ ബോട്ടൊന്നും സൈഡാവും, സൈഡാക്കും. എവിടെയെങ്കിലൊക്കെ ഓരോ ഭാഗത്തുണ്ടാവും പോയിന്റുകൾ, അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് അങ്ങ് നിർത്തും. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും എടുക്കുക. ഈ ഭാഗത്തൂടെ ഉള്ള വീടുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ ഇതുപോലെ മീൻ പിടിച്ചിട്ടുള്ള ഒരു ജീവിത രീതി. ആ കക്ക വാരാൻ പോകും, അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ആ കാർഷിക മേഖലയുണ്ട്, തൊട്ട് പുറകിലൊക്കെ ആയിട്ട് നെൽപ്പാടങ്ങളുണ്ട്, അവിടെ കൃഷി ചെയ്യുന്നു. പിന്നെ കൂടാതെ ഇവർ വേറെ ടൂറിസം ആക്ടിവിറ്റീസ് ആയിട്ട് റിലേറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഈ ആയുർവേദിക് മസാജ് സെൻ്ററുകളൊക്കെ ഈ വീടുകളുടെ ഇടയിലൊക്കെ ചില അതിൻ്റെയൊക്കെ സ്ഥാപനങ്ങൾ കുറേ ഭാഗമുണ്ടല്ലോ. അതാണ് നമ്മുടെ തോമസ് ചാണ്ടിയുടെ പിന്നെ ലേക്ക് പാലസ് റിസോർട്ട്സുകൾ. അപ്പൊ
നമ്മൾ തിരിച്ച് വേമ്പനാട്ട് കായലിന്റെ മറ്റൊരു ഭാഗത്തോട് കയറി വേമ്പനാട്ട് കായലിന്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാ ബോട്ടുകളും ഇങ്ങനെ വരുന്ന കാണാം. ഈ പോകുന്ന ചേട്ടനെ കണ്ടോ? ഈ ചേട്ടൻ വന്നിട്ട് ഇപ്പൊ ഈ വലയിടാൻ വേണ്ടിട്ട് വലയൊക്കെ എടുത്തിട്ട് വള്ളം തുഴഞ്ഞ് അങ്ങനെ പോവാണ്. ഇപ്പോ വൈകുന്നേരം ആകാൻ സമയമായി കഴിഞ്ഞാല് ഇതുപോലെ ഇവിടെ ഇവിടങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ഇതുപോലെ വലയൊക്കെ ആയിട്ട് വള്ളം കൊണ്ടങ്ങ് ഇറങ്ങും. കാണുന്നത് ബോട്ട് ജെട്ടിയാണ്. ഇപ്പൊ ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ വള്ളത്തിൽ കയറാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലം. ബോട്ട് ഇവിടെയാണ് കൊടുന്ന് അടുപ്പിച്ച് നിർത്താൻ അവര് കയറി അങ്ങ് പോകും. ഈ വീടുകളൊക്കെ കണ്ടോ, വെള്ളത്തിന്റെ ലെവലിന്റെ താഴെയാണുള്ളത്. പക്ഷെ വെള്ളത്തിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പില്ലറിന്റെ മുകളിലാണ് വീട് നിർത്തിയിരിക്കുന്നത്. ഈ വീട് കാണുമ്പോൾ നമുക്ക് ശരിക്കും അതിന്റെ അത് മനസ്സിലാവും. കാരണം വെള്ളം കയറി കഴിഞ്ഞാൽ അടിഭാഗത്തോടെ വെള്ളം അങ്ങ് പോവും, വീട് മുകളിൽ നിൽക്കും, അടിഭാഗം കാലിയായി കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, ആ വീട്ടിലത്തെ ആളുകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം അതിന് മുമ്പ് നിർത്തിയിട്ടിട്ടുണ്ട്. സമയം 5:30 കേട്ടോ. ഇപ്പൊ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും കുറച്ച് മയക്കത്തിലൊക്കെ ആയിരുന്നു. ഇപ്പൊ എല്ലാവരും ഈ സമയമായപ്പോ എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ നല്ല കാഴ്ചകളൊക്കെ കാണണ്ട. അപ്പൊ എല്ലാവരും ഇൻട്രസ്റ്റ് ആയിട്ട് ഇവിടെ മേലെ കയറി വന്നിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ഈ ബോട്ടിംഗ് ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ഈ ഈവനിങ് ടൈം. അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ഒരു എൻജോയ്മെന്റ് നമ്മുടെ ബോട്ട് ഇവിടെ നിർത്താനുള്ള സമയമായി. അപ്പൊ നമ്മുടെ ബോട്ട് പാർക്ക് ചെയ്തു. ഞങ്ങൾ ഈ ബോട്ടിന് ജസ്റ്റ് പുറത്തിറങ്ങി കേട്ടോ. അപ്പോ രണ്ട് ബോട്ട് കടന്ന് അപ്പുറത്തെ ബോട്ടിലേക്ക് കടന്ന് പുറത്തേക്ക് ചാടി കടന്ന് ചാടി ഉണ്ടോ. ഞങ്ങള് പുറത്ത് ചാടി. വേറെ വരുന്നുണ്ടല്ലോ. ഇല്ല, അതല്ല നല്ല പെണ്ണുങ്ങൾ വരുന്നുണ്ടോന്നൊക്കെ ചോദിച്ചു മൂപ്പര്. നമ്മള് ബോട്ടുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ടോ. ഇനി ഈ ബോട്ടുകളൊക്കെ രാവിലെ എടുക്കുള്ളൂ. നമ്മളിനി പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വീണ്ടും രാത്രി കടക്കാൻ ഈ ബോട്ടിലേക്ക് തിരിച്ചു വരും. ബോട്ടിന്ന് പുറത്തിറങ്ങി അവിടെ ഒരു ഓട്ടോറിക്ഷ ഒക്കെ പിടിച്ച് ആലപ്പുഴ ടൗണിൻ്റെ ഒരു ഏതൊരു ഭാഗത്ത് വന്നു കേട്ടോ. പിന്നെ നമുക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ബോട്ടിലെ ഒരാളെയും കൂടെ കൂട്ടിയിട്ടാണുള്ളത്. തിരിച്ചു പോകാൻ പറ്റില്ല ബോട്ടിലേക്ക്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നത്. അപ്പോൾ അവർ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇത് സ്ഥലം ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. ഒരു ഓർഡറില്ല, ഭയങ്കര ബ്ലോക്കൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ആൾക്കാരുടെ മുഖത്തൊക്കെ മാസ്ക് ഉണ്ട് കേട്ടോ. എല്ലാവരും മാസ്ക് ഇട്ടിട്ടുണ്ട് ഇവിടെ. വാളമീൻ, ഇത് ബേക്കറി. നമ്മൾ സ്നേക്ക് മേടിക്കാൻ വേണ്ടി ഒരു ബേക്കറി ഷോപ്പിൻ്റെ അകത്ത് കയറിയതാ. എയർ കണ്ടീഷൻഡ് ബേക്കറി ഷോപ്പാണ് കേട്ടോ. രണ്ടും ഫ്ലേവർ എടുക്കണം. അത് ഒരു ഫ്ലേവർ ഒരേ. അപ്പൊ ചീസ്,
കുട്ടികൾക്ക് വേണ്ടി ചീസ് ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റസാഖ് എന്തൊക്കെയൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് കഴിക്കാനുള്ള സാധനം. നമ്മൾ ചെറിയ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് മൈൻഡ് ഫ്രീ ആക്കാം. എന്താണ് പറഞ്ഞത്? പൈനാപ്പിൾ പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുറത്തു പോയി വന്നു കേട്ടോ, തിരിച്ച് ബോട്ടിലെത്തി. ഇപ്പോൾ നമ്മളവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, കുറച്ച് ഫ്രൂട്ട്സും പിന്നെ പിസ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വീതം വെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. നമ്മൾ ബോട്ടിൽ നിന്നൊക്കെ ഒരു ദിവസം ആസ്വദിച്ചു. ഇപ്പോൾ വൈകുന്നേരം എന്താ ഇതാ വെറുതെ ഡൈനിങ് ഹാളിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി പുറത്തൊന്നും ഇറങ്ങാനില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എ സി ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. ഇനി ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് ഡിന്നർ ഫുഡ് വരും. ഫുഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റൂമിൽ കയറി കിടന്നുറങ്ങി ദിവസം അവനെ അവസാനിക്കും, അത്രേ ഉള്ളൂ. പിന്നെ നാളെ രാവിലെ നമ്മൾ തിരിച്ച് നമ്മളെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് തന്നെ പോയി. അപ്പോൾ നമുക്ക് രാത്രി ഡിന്നറിനുള്ള ഫുഡൊക്കെ എത്തിയിട്ടാ. ചിക്കൻ ചിക്കൻ ഫ്രൈ, ചപ്പാത്തി, റൈസ് ഉണ്ട്, പൊറോട്ട ഉണ്ടല്ലേ. പൊറോട്ട നമ്മളെ സ്പെഷ്യൽ ഫാസ്റ്റ് ഉൾപ്പെടുന്നതായിരുന്നു അല്ലേ. ഓക്കെ, അപ്പം ഇത്രയും സാധനമാണ് നമ്മുടെ ഡിന്നർ. ഗൂഡല്ലൂരിൽ നിന്ന് കോട്ടയം വരെയുള്ള എൻ്റെ യാത്രയോടെ എന്നോട് സഹകരിച്ചത് നമ്മുടെ ഗ്രാൻഡ് വ്യൂ ഹോട്ടലാണ്. ഗ്രാൻഡ് വ്യൂ ഹോട്ടൽ ഗൂഡല്ലൂരിലുള്ള ഊട്ടി റോഡിനോ ഒരു 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് എത്തിപ്പെടാവുന്ന യാത്രികർക്കൊക്കെ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഗൂഡല്ലൂരിലൊരു ഏക ഹോട്ടലാണ്. അപ്പോൾ ആ ഹോട്ടലാണ് നമ്മുടെ ഈ വീഡിയോയിൽ സഹകരിച്ചിരിക്കുന്നത്. അവരെ കുറിച്ചുള്ള എല്ലാ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്ന് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഹോട്ടലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് അതിൽ കാണാം. അപ്പോൾ ഞങ്ങൾ ബോട്ട് യാത്ര ഒന്ന് അവസാനിക്കുന്നുണ്ടോ. അപ്പോൾ രാത്രി ഞങ്ങളിവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി. ഇന്ന് രാവിലെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ കണ്ടോ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇതുപോലെ ഈ ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നത് വളരെ ചുരുക്കമാണ്. അപ്പോൾ നമുക്ക് സാധ്യമൊക്കെ തന്നെ നമ്മുടെ റസാഖൊക്കെ ഉണ്ടോ. ഇവരവിടുന്ന് എല്ലാവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെയും വിളിച്ച് ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ച് ഞങ്ങളും ഏതായാലും ഇവരുടെ കൂടെ വന്ന് യാത്രയൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ഇവർ പോയിട്ട് നേരെ ലുലു ഒക്കെ കയറി അങ്ങനെ വിസിറ്റ് ചെയ്തിട്ട് ഗൂഡല്ലൂരിലേക്ക് പോകും. ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ കോട്ടയത്തേക്ക് പോകും. അപ്പോൾ ഓക്കെ റസാഖ, ഹലോ. ഓക്കെ റസാഖ, നമ്മളൊരു ട്രിപ്പ് സഫലാക്കി തന്നിരിക്കുക കേട്ടോ. ശരി, നേരെ പോവല്ലേ. ഞങ്ങള് നേരെ പോവല്ലേ, ഫുഡ് കഴിക്കണല്ലേ. ഫുഡ് നമ്മളിനി എന്താ നേരെ പോവേ. പോട്ടാ, അപ്പൊ നമ്മളവിടുന്ന് യാത്ര തിരിച്ചിട്ടോ. റസാഖൊക്കെ അവരും പോയി. അവരിനി കൊച്ചിയിൽ ചെന്ന് ലുലു മാളിലൊക്കെ കയറി അങ്ങനെയൊക്കെ പോകുന്നുള്ളൂ. ഞങ്ങൾ നേരെ തിരിച്ചിങ്ങോട്ട് പോവാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് റസാഖൊക്കെ വന്ന് ഞങ്ങളെ വിളിച്ച് ഒരു അടിപൊളി, അതായത് നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ ഫാമിലിയായിട്ട് വന്ന് അവിടെ നിന്ന് നല്ല ബോട്ടിലുള്ളൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അത് സാധ്യമാക്കി തന്നത് റസാഖൊക്കെയാണ്. കാരണം നമ്മളൊക്കെ ഒരുപാട് പ്ലാൻ ചെയ്യുമെങ്കിലും ഒന്നും നടക്കാറില്ല. നേരെ എൻജോയ് ചെയ്തു അവർ പോയി, തിരിച്ചു പോവാണ്. നല്ല കുറെ ഓർമ്മകളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരിച്ചു പോവാണ് ഞങ്ങൾ.
Oh my god.